വളർത്തുനായ്ക്കളെ തെരുവിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നത് വർദ്ധിക്കുന്നതായി പരാതി. ഇത്തരം പ്രവൃത്തികൾ അപകടം വരുത്തി വെക്കുന്നതിനോടൊപ്പം ദയനീയമായ കാഴ്ചകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. പത്തനംതിട്ട ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളർത്തുനായ്ക്കളെ തെരുവിലേക്ക് ഉപേക്ഷിക്കുമ്പോൾ വലിയ അപകട സാധ്യതയാണ് ഉളവാകുന്നത്. അപകടമാണ്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ പട്ടി കടിച്ചു കഴിഞ്ഞാൽ ഇത്രക്കിത്ര പ്രശ്നമുള്ളൂ. ഇതൊരു ബ്രീഡ് ഡോഗ് എന്നൊക്കെ പറയുമ്പം അതിൻ്റെ ഹൈറ്റ് വേസ് ഈ ഡോഗ് ഉണ്ട്. ഇതൊന്ന് കൈ പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ പൊക്കം വരെ വരും. ഒരു കൊച്ചിനെ കടിച്ച് പേറേബിസ് ഒന്ന് മരിക്കാനിടയായത്. അതുമല്ല, കളയുന്നതല്ല, ഇമ്പോർട്ടൻറ്റ് ബ്രീഡുകളാണ്. ഗ്രേഡ് ഡേ എന്ന് പറഞ്ഞ ബ്രീഡ്, അതുകൊണ്ട് അത് പുള്ളിക്കുത്തയാണ്, അത് ലാബ്രഡോറാണ്, എല്ലാം ഓരോരോ ഹൈ. ദിവസങ്ങൾക്ക് മുമ്പ് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട നായയുടെ ദൃശ്യങ്ങൾ കാണാം. പ്രാവശ്യം മൊത്തം ഉഴുത്തിട്ട് ഉഴുത്തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇല്ല, ഇല്ലാതെ റോഡിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ നമ്മൾ പോയി റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുക. ഡെയിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം മുറിവാണ്, ഇപ്പം ഒരു കരിഞ്ഞു തുടങ്ങി. വളർത്തുമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കരുതെന്നാണ് ഹോപ്പിൻ്റെ പ്രവർത്തകനായ അജാസിന് പറയാനുള്ളത്. തെരുവുനായ്ക്കളെ റോഡിൽ ഉപേക്ഷിക്കുന്നത് മൃഗങ്ങളോട് മാത്രമല്ല മനുഷ്യ സമൂഹത്തോടും കാട്ടുന്ന വലിയ ക്രൂരതയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.